പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വിണ്ണിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരുടെ ദൈവമേ സ്തുതിക്കുന്നതാകെ ഈ 2021 ആണ്ടിലും തിരുജനനത്തിന്റെ സന്തോഷവും അതിന്റെ ഓർമ്മയും പുതുക്കുമാണ് ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ഞങ്ങളോട് കൂടെയായി തീർന്ന സന്തോഷം ദൈവമായ കർത്താവേ കാലശുശ്രൂഷയിലൂടെ ഞങ്ങൾ പുതുക്കുമ്പോൾ ഈ ലോകത്തോട് തന്നെ കർത്താവേ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഞങ്ങളെ തിരുജനനത്തിന്റെ സന്തോഷം വിളിച്ചോടുമ്പോൾ ദൈവമായ കർത്താവേ ഈ ശുശ്രൂഷയിലുടനീളം നിന്റെ നാമം മഹത്വപ്പെടുവാനും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ നിറയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുകൊണ്ടും കൃപകൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാല ശുശ്രൂഷയ്ക്ക് നിറഞ്ഞുനൽകുന്ന കായകശ്രമത്തെയും അനുഗ്രഹത്തോടെ പാടുവാറുകളെയും അവരെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപയാഗങ്ങളെ നിറയ്ക്കണം വചന ശുശ്രൂഷ നിത്യതരും കാതലുമായി തീരുമാനമാക്കണം
നൽകുമ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിനുകൾ 53 ചേർന്ന് പാടാം. കീർത്തനം 53. ആരാധിക്കാം.
യേശുവിനെ വന്ദിക്കുന്നതിനായി പൊന്നാമൂരകുന്നിരകം ഇവയുമായി കിഴക്ക് നിന്നും ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിനെ അന്വേഷിച്ചു കണ്ടെത്തിയ അധ്യാത്മിക യാത്രയിൽ നമുക്ക് ഇന്ന് പങ്കുചേരാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു വരും. ക്രിസ്തുമസിന്റെ അർത്ഥവും വെല്ലുവിളിയും ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പുത്രനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൽ നാളെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപയല്ലണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒരു നിമിഷം മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ നമ്മൾ വന്നുപോയ പ്രഥമകളെയും വീഴ്ചകളെയും നമുക്ക് ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് അനുദിക്കാം. തുടർന്നുള്ള ഒരു അപേക്ഷയുടെയും പിന്നാലെ സ്നേഹവാനായ ദൈവമേയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയണം. സ്നേഹവാനായ ദൈവമേയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് തന്റെ വിചാരനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ രക്ഷയുടെ സ്നേഹ സന്ദേശം പ്രാവർത്തികമാക്കാതെ ആദ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ സ്നേഹാശൂന്യതേ സർവജനത്തിനുമുള്ള മഹാസന്തോഷമാണെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിലും ഈ സന്തോഷത്തെ മറ്റുള്ളവരുമായും വിശിഷ്യാ ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരുമായും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടവരുമായും പങ്കുവയ്ക്കുന്നതിനുള്ള ഞങ്ങളുടെ വീഴ്ചകളെ ദാസരൂപമെടുത്ത തന്റെ താഴ്ച ദൈവപുത്രന്റെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ പരിത്യജിക്കുന്നതിനുള്ള മനസ്സും സ്വയം ശൂന്യമാക്കുന്നതിനുള്ള ഭാവവും നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ബലഹീനതകളെ തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹാന്തരവാനായ ദൈവമേ, ശരി ഏതെന്നറിയാമെങ്കിലും തെറ്റിനെ ഉണർന്ന് ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ ഉറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനം ചടമായി ചേർന്ന കഥാവേ, നിന്നെ കാണേണ്ടതുപോലെ കാണാതെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ അർത്ഥതയും ഞങ്ങളോട്
ആരാധനയും കാലശുശ്രൂഷയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതും ക്രിസ്തുവേശിന്റെ ഭാവം സ്വന്തമാക്കുന്നതും ക്രിസ്തു വളരുന്നതുമായ അനുഭവമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ വിനയമായി സർവസൃഷ്ടിക രക്ഷാകരമായ ദൈവമേ, ജഡം ധരിച്ച യേശു ക്രിസ്തുവിൽ തന്റെ നിത്യദേശനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകുർബാലയ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവജനത്തിനുമുള്ള സന്തോഷത്തിന്റെ സുദിനത്തിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി കഴിക്കുന്ന അപേക്ഷകളെ നീ കൈക്കൊള്ളണമേ. ക്രിസ്തുമസിൽ കൂടെ ലഭ്യമാകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ചാലകങ്ങളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ തേടി വന്നതുപോലെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. ദൈവസംഘാംഗങ്ങൾ മാത്രം എഴുന്നേറ്റു. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എന്റെ വിനാല ദൈവസംഘാംഗങ്ങൾ ഏറ്റുകൊള്ളണം. നിന്റെ ദയ എന്നേക്കുമുള്ളതാകിയാൽ നിന്നെ സ്തുതിക്കുവാൻ സംഗീതോപകരണങ്ങളെ ലേവ്യയ്ക്ക് നൽകിയ ദൈവമേ, ഞങ്ങളുടെ സ്തുതികളും ഗാനങ്ങളും കൈകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ചന്തമായും ഉചിതമായും പാടുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ആയുസ്സിന് ശേഷവും നിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ആരാധിക്കുന്നവരോടുകൂടെ ഞങ്ങളും കാണപ്പെടുവാൻ നിർമ്മലതയും വെടിപ്പുള്ള അതിരവും നൽകി വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ തരണമെന്ന് സ്വർഗത്തിലെ സകല അധികാരവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ യാചിക്കുന്നു.
യശയാപ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. യശയാപ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുക. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിവരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തുന്നു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന തുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വഴിയും നിത്യാന്റെ നാളിനെ പോലെ നീ ഒടിച്ചു കടന്നിരുന്നു. ഉച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം വരേണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവയുടെ തീക്ഷ്ണത അവനെ അതിനെ നിവർത്തിക്കുന്നു. ഇവിടെ 1 പാഠം അവസാനിക്കുന്നു.
check, 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 check. Thank you.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങൾ. ലൂക്കോസ് 2:1 മുതൽ 14 വരെ. ആ കാലത്ത് ലോകമുഖി പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി.
അവർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവർ ആദിജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ പാഠം അവസാനിക്കുന്നു.
വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. മനോഹര ഗാനങ്ങളുടെ ഈ സന്ധ്യയിൽ, ഈ സന്ധ്യയെ കൂടുതൽ മനോഹരമാക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ധ്യാനമാണ്. പള്ളം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഗാന സന്ധ്യയിൽ നമ്മുടെ ദൈവവചന ശുശ്രൂഷ നൽകുന്നതിനായി നമ്മോട് ഒപ്പമായിരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റൈറ്റ് റവറൻ ഡോക്ടർ CV മാത്യു തിരുമേനിയാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രിസൈഡിംഗ് ബിഷപ്പ്, ഇപ്പോഴും ശുശ്രൂഷയുടെ മേഖലകളിൽ തൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് പതിപ്പിച്ച് എല്ലാ മേഖലയിലും ശുശ്രൂഷകൾക്ക് ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അഭിയന്യ തിരുമേനി, കേരള ഓക്സിലറി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറിയുടെ മുൻ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. കൂടാതെ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ, ഇവാഞ്ചലിക്കൽ ചർച്ചുകളുടെയും സംഘടനകളുടെയും വിവിധമായിട്ടുള്ള മിനിസ്ട്രികൾ, വിവിധ രാജ്യങ്ങളിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള മിനിസ്ട്രികളുടെ ചെയർമാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനം നിർവഹിച്ചു. വേൾഡ് വിഷൻ ഇൻ്റർനാഷണൽ ഏഷ്യ പസഫിക് റീജ്യൻ്റെ ഡയറക്ടറായിട്ട് തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചു. മാത്രവുമല്ല, മത പഠനങ്ങളെക്കുറിച്ച് വളരെ ആഴമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ മേഖലകളിൽ തൻ്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിക്കുവാനായിട്ട് അഭിയന്യ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പലായും യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയുടെ അക്കാഡമിക് ഡീനായിട്ടും അഭിയന്യ തിരുമേനി കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചു. അനേക പുസ്തകങ്ങളുടെ രചയിതാവാണ്. അതിൽ എടുത്തു പറയത്തക്ക ഒരു ബുക്ക് ദ സഫ്രോൺ മിഷൻ എന്ന എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു ബുക്ക് രചിക്കുവാൻ, അതിന് നേതൃത്വം നൽകുവാനായിട്ട് അഭിയന്യ തിരുമേനിക്ക് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചു. എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, എ ഗുഡ് ടീച്ചർ, എ ഗുഡ് ലീഡർ, അഭിയന്യ തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ മഞ്ഞാടിയിലുള്ള ആസ്ഥാനത്ത് അതിമനോഹരമായിട്ടുള്ള സഭയുടെ ഒരു ആസ്ഥാനം മന്ദിരം പണിയുവാൻ, അതിന് നേതൃത്വം കൊടുക്കുവാനും മനോഹരമായിട്ടുള്ള ഒരു ആസ്ഥാനം മന്ദിരം പണിയുവാനായിട്ട് സാധിച്ചത് അഭിയന്യ തിരുമേനിയുടെ ഒരു വലിയ ലീഡർഷിപ്പിൻ്റെ മുഖാന്തരമാണ്. അഭിയന്യ തിരുമേനിയുടെ കൊച്ചമ്മ, അമ്മക്കുട്ടി കൊച്ചമ്മ ഇന്ന് ചില കാരണങ്ങളാൽ ഇന്ന് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. രണ്ട് കുഞ്ഞുങ്ങൾ, ഒരു രണ്ടുപേരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരും ഒരു കുടുംബമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പള്ളം ഇടവയുടെ ഈ ഗാനസന്ധ്യയിലേക്ക് അഭിയന്യ തിരുമേനിയെ ക്ഷണിച്ചപ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ അത് സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ അഭിയന്യ തിരുമേനി കടന്നു വരികയും ചെയ്തു. അഭിയന്യ തിരുമേനിയുടെ സ്വദേശം കുമ്പനാടാണ്. കുമ്പനാട് നിന്ന് യാത്ര ചെയ്ത് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുകയും തീർച്ചയായിട്ടും വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ നമ്മളോട് അറിയിക്കുവാൻ അഭിയന്യ തിരുമേനിക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പള്ളം ഇടവകയുടെ നേതൃത്വത്തിലുള്ള ഈ ഗാനസന്ധ്യയിലേക്ക് അഭിയന്യ തിരുമേനി ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം വചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് അഭിയന്യ തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യും. ായ പുത്രനെ മനുഷ്യനായ ഭൂമിയിലേക്ക് അയച്ച പിതാവിനും പിതാവിൻ്റെ ഹിതം ശിരസ വഹിച്ച് വിൺമഹിമളെ വിട്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലും ജീവിച്ച്
തൻ്റെ സൃഷ്ടിയുടെ പാദങ്ങൾ കഴുകി ദാസവേല ചെയ്ത് അവസാന കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ച് നമുക്ക് രക്ഷ ഉറപ്പാക്കിയ പുത്രനും ഈ പുത്രനെ അറിയുവാനും പുത്രൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനും സകല മഹത്വവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏറ്റവും ബഹുമാനപ്പെട്ട വർക്കി തോമസ് അച്ഛൻ, സബി മാത്യു അച്ഛൻ, കൊയർ മാസ്റ്റർ ആൽബിൻ ജോൺ കുര്യൻ, ഇടവക സെക്രട്ടറി മിസ്റ്റർ കെ ജി ജോണിക്കുട്ടി, ഇടവക ചുമതലക്കാർ, കൊയർ അംഗങ്ങൾ, ഇന്ന് ഈ ഗാനസന്ധ്യയിൽ കാരൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഏവർക്കും സന്തോഷസമൃദ്ധമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. കഴിഞ്ഞ വർഷം എനിക്ക് ക്രിസ്മസ് ഇല്ലായിരുന്നു. എൻ്റെ സഹധർമ്മിണി സ്റ്റെയർകേസ് നിന്ന് വീണ് കാലൊടിഞ്ഞ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കയിലായിരുന്ന സമയത്ത് എൻ്റെ ക്രിസ്മസ് കാരൽ സർവീസ് എന്ന് പറയുന്നത് അവരുടെ കിടക്കിക്കരയിലുള്ളതായ ശുശ്രൂഷയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് 2019 ഞാൻ അറ്റൻഡ് ചെയ്തതായ സംബന്ധിച്ചതായ ക്രിസ്മസ് ഗാനശുശ്രൂഷ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ സഭയുടെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ സംസ്ഥാനങ്ങളിലെ എല്ലാ ഇടവകളും ചേർന്ന് നടത്തിയ സംയുക്ത കാരൽ സർവീസിൽ സംബന്ധിക്കുന്നതിനുള്ളതായ ഭാഗ്യം ലഭിച്ചു. 2020 ലഭിച്ചില്ല, 21 ഇതാ പള്ളം, ചരിത്രം ഉറങ്ങുന്ന പള്ളം, സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് സി എസ് ഐ ചർച്ചിൻ്റെ ഗാനശ്രൂഷയിലായിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. എനിക്ക് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഗാനശ്രൂഷകൾ പങ്കുകൊള്ളുന്നത് വലിയ ആനന്ദം തരുന്നൊരു വിഷയമാണ്. കാരണം ഇത്ര മനോഹരമായി ഗാനശ്രൂഷ ചെയ്യുന്ന ഒരു സഭ, കാലങ്ങളായി നിലനിൽക്കുന്നൊരു സഭ ദക്ഷിണേന്ത്യ സഭയാണ്. ഈ കാലങ്ങളിൽ മറ്റ് സഭകളും ആ വഴിത്താരയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് സന്തോഷസൂചകമാണ്. എന്നാൽ ദക്ഷിണേന്ത്യ സഭയും സാൽവേഷൻ ആർമി സഭയും സംഗീത ശുശ്രൂഷയിൽ അഗ്രഗണ്യരാകുന്നു എന്നുള്ളൊരു സംശയമില്ല. ഒരുപക്ഷെ നിങ്ങളെക്കാൾ അധികം ഞാൻ ആനന്ദിക്കുന്ന ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് നോർത്ത് ഈസ്റ്റ് കൊയറിൻ്റെയാണ്. മിസോറാം, നാഗാലാൻഡ്, മേഘാലയ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ യുവതി യുവാക്കൾ, ഈ പ്രായമുള്ളവരാണെങ്കിലും പ്രശ്നമില്ല, അവർ കൂടി വന്ന് ആലപിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരല്പം നിങ്ങളുടെ മുമ്പിലാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നിങ്ങൾ അതിനോട് എന്നോട് പണങ്ങരുത്. കാരണം ദൈവം അവർക്ക് പ്രത്യേക കുറവ് കൊടുത്തിട്ടുണ്ട്. പാടി പാടി ആനന്ദിച്ച് സൂക്ഷിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വലിയ താലന്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളൊട്ടും പുറകിലല്ല, നിങ്ങളെ ഞാൻ ഹാർദവമായി അനുമോദിക്കുന്നു. ക്രിസ്മസ് എത്ര ആഘോഷിച്ചാലും ഒരു ആവർത്തന വിരസത ഉണ്ടാകുകയാണ്. ഡിസംബർ മാസം 25 ക്രിസ്മസ്, പക്ഷെ ഡിസംബർ 1 നമുക്കറിയാം ഒരു ആനന്ദത്തിൻ്റെ അനുഭൂതിയാണ് ലോകത്തെല്ലായിടത്തും നമുക്കും ഉണ്ടാകുന്നത്. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ വികാരത്തിനോട് ചോദിച്ചറിയുണ്ടായി, കഴിഞ്ഞ വർഷം നിങ്ങൾ സൂമിലായിരുന്നോ അതോ ഇൻ പേഴ്സൺ ഗാനശ്രൂഷയായിരുന്നോ എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇൻ പേഴ്സൺ സർവീസ് ആയിരുന്നു. കാരണം കോവിഡ് പോലും നിങ്ങളെ തടഞ്ഞു നിർത്തിയില്ല. അത്രമാത്രം സന്തോഷം തരുന്നതായ, പാടിയാലും പാടിയാലും മതി വരാത്തതായ മനോഹരമായ ഒരു സന്ദർഭമാണ് ക്രിസ്മസ്. എന്തുകൊണ്ടാണ് ക്രിസ്മസ് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്നത്, ആനന്ദപൂരിതമായിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പണ്ഡിത ശിരോമണിയും ഒരു വലിയ മിഷണറി വീരനുമായിരുന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 8-9 അധ്യായങ്ങളിൽ ക്രിസ്തീയ കൊടുക്കലിൻ്റെ വേദശാസ്ത്രത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. ദ തിയോളജി ഓഫ് ക്രിസ്ത്യൻ ഗിവിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ 2 Corinthians 8-9. വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ക്രിസ്ത്യൻ കൊടുക്കൽ, എന്തിനു കൊടുക്കുന്നു, എന്തിനു വേണ്ടി കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കണം,
കൊടുത്താൽ അതിൻ്റെ ഫലം അനുഗ്രഹങ്ങൾ എന്താണ് ഇത്യാദി എല്ലാ കാര്യങ്ങളും വളരെ പരിമിതമായ വാക്കുകളിൽ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ക്രിസ്തീയ കൊടുക്കലിനെ കുറിച്ച്, അതായത് പ്രായോഗിക ക്രിസ്തീയ ആത്മീയതയുടെ ഒരു പ്രധാന ഘടകമായ കൊടുക്കലിനെ കുറിച്ച് വിസ്തരിക്കുന്നതായ ഭാഗം വസന പൗലോസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 9:15 വാക്യം നമുക്ക് ഏവർക്കും കാണാപ്പെടാൻ അറിയാത്തൊരു വാക്യമാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. താങ്ക്സ് ടു ബി ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഇൻഎക്സ്പ്രസിബിൾ ഗിഫ്റ്റ്. ഇത്ര മനോഹരമായിട്ടാണ് ചെറിയ വാചകത്തിൽ അപ്പോസ്തലൻ പൗലോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞാൽ തീരുകയില്ല, വർണ്ണിച്ചാൽ അത് വർണ്ണിച്ച് തീരാൻ കഴിയാത്തതായ ഒരു ദാനം. മനുഷ്യന്റെ സകല ബുദ്ധിയും ഭാഷാ വൈദഗ്ധ്യം ഉപയോഗിച്ചും ഈ ലോകത്തിലെ ഈ സകല സമുദ്രങ്ങളിലെയും കടലിലെയും പുഴകളിലെയും വെള്ളം മഷിയാക്കി എടുത്തിട്ട് ഈ പ്രപഞ്ചമാകുന്ന ആ ക്യാൻവാസിൽ പേപ്പറിൽ എഴുതിയാൽ തീരാത്തതായ ഒരു വിഷയമാണ് ദൈവം തന്ന ആ ദാനം. പറഞ്ഞാൽ വർണ്ണിച്ചാൽ തീരാത്തതായ ഒരു ദാനം. ഈ ദാനത്തിന്റെ മഹിമ എന്താണ്, എന്താണ് ഈ ദാനമെന്ന് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാകും. സാമ്പത്തികമായി കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം പറയുമ്പോൾ അത് സമ്പത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഏക വചനത്തിലാണ് പറയുന്നത്. പറഞ്ഞു തരാത്ത ദാനം നിമിത്തം, ദാനങ്ങൾ നിമിത്തമല്ല, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. ഗിഫ്റ്റ്സ് എന്നല്ല ആ ദാനം എന്നുള്ളത്. പശ്ചാത്തലം നോക്കി അറിയാം, യേശു ക്രിസ്തു ആകുന്ന ദാനത്തെ കുറിച്ചാണ് പറയുന്നത്, ഇന്ന് നാം കൊണ്ടാടുന്നതായ ആ ദാനത്തെ കുറിച്ച്. ബേത്ലഹേം പുൽക്കൂട്ടിൽ യാതനായ ആ ബലഹീന ശിശു സാധാരണക്കാരനെ പോലെ ജീവിച്ച് ദേശത്തെല്ലാടോ സഞ്ചരിച്ച് നന്മ ചെയ്ത് അവസാന ഒരു കുറ്റവാളിയെ പോലെ കാവിർക്കൂശിൽ കൊല ചെയ്യപ്പെട്ട ആ ദാനം, പറഞ്ഞാൽ തീരാത്ത ആ ദാനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് വർണ്ണനയ്ക്ക് ഇത് അതീതമായിരിക്കുന്നത്, അവാച്യമായിരിക്കുന്നതിന് കാരണം എന്താണ്? ഈ ദാനത്തെ നമ്മൾ അപഗ്രഥനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല, നിത്യത പോലും അതിന് പോരാ എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെയാണോ നമ്മുടെ 60, 70, 80, 90, 100 വയസ്സ് വർഷക്കാലമുള്ള ആയുസ്? എന്താണ് ഈ ദാനം? ബേത്ലഹേം പുൽക്കൂട്ടിൽ കേൾക്കുന്ന ഉണ്ണിയുടെ കരച്ചിൽ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? പരിമിതിയില്ലാത്ത ദൈവം പരിമിതിക്കുള്ളിലേക്ക് ഇറങ്ങി വന്നതായ സംഭവം. ദി ഇൻഫിനിറ്റ് ഗോഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ടു ദി ഫൈനൈറ്റ് സ്ട്രക്ചർ. മറിയ എന്ന ഒരു ഗ്രാമീണ യുവതിയുടെ കൊച്ചു ഗർഭപാത്രത്തിനുള്ളിൽ അനന്തമായ ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തിയതായ അനുഭവം. സൃഷ്ടാവായ ദൈവം ഒരു സൃഷ്ടിയെപ്പോലായിത്തീർന്നതായ അനുഭവം. സകലത്തെയും അടക്കി വാഴുന്ന പരമാധികാരിയായ ദൈവം സാധാരണക്കാരനായി നിയമത്തിന്റെ കീഴിൽ പാർക്കുന്ന ഒരവസ്ഥ. സകലത്തെയും ചമച്ചുണ്ടാക്കിയവന് താഴെ ഇറങ്ങി വന്നപ്പോൾ ജനിക്കാനായി മാന്യമായ ഒരിടമില്ലായിരുന്നു. പുൽക്കൂട്ടിൽ ജനിച്ചു നമ്മൾ പറയുന്നെങ്കിലും വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. എവിടെ ജനിച്ചു നിറഞ്ഞുകൂടാ? ആ ശിശുവിനെയാണ് പുൽത്തൊട്ടിയിൽ കിടത്തിയത്. ഒരുപക്ഷെ ആ തൊഴുത്തിന്റെ പിന്നാമ്പുറത്തായിരിക്കാം മറിയ പ്രസവിച്ചത്. ജനിക്കാനായി മാന്യമായ ഒരിടമില്ലാതെ തീർന്ന ആ വലിയ സമ്മാനം, ദാനം.
സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ, വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും 33.5 വർഷം ഈ ഭൂമിയിൽ നടന്ന ആ സംഭവം ദാനത്തിൻ്റെ ഒരു വശമാണ്. നീതിമാനായ, നീതിയുള്ള ന്യായാധിപതിയായ ദൈവം തമ്പുരാൻ മനുഷ്യനായപ്പോൾ അവന് നീതി നിഷേധിക്കപ്പെട്ടു. കാട്ടുനീതിക്ക് അവനെ അടിമയാക്കിയതായ സംഭവം, ഇവനിൽ ഞാൻ കുറ്റം കാണുന്നില്ല എന്ന് വിചാരണ ചെയ്ത ന്യായാധിപൻ 3 പ്രാവശ്യം പറഞ്ഞിട്ടും ജനത്തെ സന്തോഷിപ്പിക്കാനായി കൈ കഴുകി കാട്ടുനീതിക്ക് അവനെ വിട്ടുകൊടുത്തതായ ആ കാഴ്ച ഒന്ന് ശ്രദ്ധിക്കണം. ദാനത്തിൻ്റെ ഒരു വശമാണ്. തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവൻ്റെ രോമം പിടിച്ചു പറിക്കുകയും മുള്ളുകൊണ്ടുള്ള കിരീടം തലയിൽ വെച്ച് അടിച്ച് ഇറക്കുകയും ചെയ്തു. കണ്ണുകളെ തന്ന് കാഴ്ച തന്നവൻ്റെ കണ്ണ് കെട്ടി അവനെ അടിച്ചിട്ട്, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് അവനെ പരിഹസിക്കുന്ന കാഴ്ച, പറഞ്ഞു തരാത്ത ദാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. മാത്രമോ അമർത്തതയുള്ള ദൈവം മർത്യനായി മരണത്തിന് കീഴ്പ്പെടുന്നതായ സംഭവം, അതായത് ജീവന്റെ ഉറവിടവും ജീവദാതാവുമായവൻ അവന്റെ സൃഷ്ടികളാൽ ജീവൻ എടുക്കപ്പെട്ടവനായി തീർന്ന കാഴ്ച, അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമകത്തിന് മുമ്പാകെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നിന്ന് ഈ അനീതിയെല്ലാം ഏറ്റുവാങ്ങി നന്മ മാത്രം ചെയ്തവൻ, പാപം എന്തെന്നറിയാത്തവൻ, നമുക്ക് വേണ്ടി പാപമായി തീർന്ന ദൈവസ്നേഹത്തിൻ്റെ അവർണനീയമായ ആ കാഴ്ച. പൗലോസ് പറയുന്നു, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. ബേത്ലഹേമിൽ ദൈവം മനുഷ്യനായി ഒരു ബലഹീന ശിശുവായി ജനിക്കുന്ന കാഴ്ച, അഖിലാണ്ടത്തെ ചമച്ചവൻ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സകല കഷ്ടതകളും അനുഭവിക്കുന്ന ഒരു കാഴ്ച, പീഡനം അനുഭവിച്ച് മരിക്കുന്ന ഒരു കാഴ്ച, ഇതിൻ്റെ ആവശ്യകതയുണ്ടോ? നമുക്ക് വർഷത്തിൽ 12 മാസം ഉള്ളതിൽ 1 മാസമെങ്കിലും സന്തോഷിക്കാനായി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി തന്നതാണോ ഇത്? ഒരിക്കൽ കർത്താവിൻ്റെ പരിശ്രോഷ സമയത്ത് കേൾവിക്കാരും ശിഷ്യന്മാരും അവരോട് പറയുന്നുണ്ട് രക്ഷയെക്കുറിച്ച്. അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും? നമ്മുടെ കർത്താവിനെ വാഴ്ത്തോട് കർത്താവിന് മറുപടി അറിയാമോ? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അത് അസാധ്യം. രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യൻ അസാധ്യമാണ്. താനായിരിക്കുന്ന അടിമത്തത്തിൽ നിന്നും ഇരുട്ടിൻ്റെയും അന്ധകാരത്തിൻ്റെയും അഴിമതിയുടെയും അനീതിയുടെയും സ്വാർത്ഥതയുടെയും അടിമത്തിൽ കിടക്കുന്നതായ, പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന മനുഷ്യന് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ദൈവം മനുഷ്യനായപ്പോൾ പറഞ്ഞ പ്രസ്താവനയാണ് അസാധ്യമായത്. പക്ഷെ ഉടനെ ശ്വാസം വിടാതെ തന്നെ കർത്താവ് പറഞ്ഞു, മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. മനുഷ്യന് അസാധ്യമായ രക്ഷയെ സൗജന്യമായി തരുവാൻ തക്കവണ്ണം ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ദർശനമാണ് നാം ബേത്ലഹേം പുൽക്കൂട്ടിൽ കാണുന്ന ആ ഉണ്ണിയേശു. മനുഷ്യന് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ 33 വർഷം പിന്നെ കഴിയുന്നു. ഗെത്സെമന തോട്ടത്തിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും വധിക്കപ്പെടുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗെത്സെമന തോട്ടത്തിൽ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് നെടുമ്പാട് വീണ് കിടന്ന് തൻ്റെ പിതാവിനോട് പറയുകയല്ല,
കരഞ്ഞു വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. തൻ്റെ രക്തം വിയർപ്പ് തുള്ളിയായി ഭൂമിയിൽ വീണെന്നാണ് പറയുന്നത്. കാരണം തൻ്റെ മുമ്പിലുള്ളതായ ആ മരണമെന്ന് പറയുന്നത് വെറുമൊരു മരണമല്ല, മരണത്തെ കൊല്ലുവാൻ മതിയായ, മരണത്തെ തോൽപ്പിക്കുവാൻ സകല മാനവജാതിയുടെയും മരണമാകുന്ന പാപത്തിൻ്റെ ശിക്ഷാവിധിയാകുന്ന ആ മരണമാകുന്ന ആ പാനപാത്രം കണ്ടുകൊണ്ട് പുത്രൻ പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങണമേ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മാനവജാതിക്ക് രക്ഷയ്ക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ സർവശക്തനായ പിതാവേ അങ്ങേക്കെല്ലാം കഴിയുമല്ലോ, വേറെ വഴി വല്ലതുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങുവാൻ സമ്മതിക്കണമേ. പക്ഷെ പുത്രനറിയാം മറുപടി. അതിനുടനെ പറയുന്നു, ഇല്ല പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം തന്നെ നടക്കട്ടെ. കാരണം ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച കടന്നു വന്ന ആ പാപത്തിൻ്റെ ശിക്ഷാവിധി മാനവജാതി തന്നെ ഏറ്റെടുക്കണം. അതിനൊരു മനുഷ്യനെ കൊണ്ടോ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയാത്തപ്പോൾ പൂർണ്ണതയുള്ള മനുഷ്യനായി ദൈവം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് പകരക്കാരനായി തീർന്ന് ആ മരണം മരിച്ചപ്പോൾ അതിനാൽ നമുക്ക് രക്ഷയുടെ വിശാലമായ വാതിലാണ് തുറന്നു കിട്ടിയത്. മനുഷ്യൻ അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തീർത്തു. അത് മനസ്സിലാക്കിയ പൗലോസ് പറയുന്നത്, പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇത് എത്ര പ്രസംഗിച്ചാലും എത്ര എഴുതിയാലും നിത്യത മുഴുവൻ എഴുതി പറഞ്ഞാലും തീരാത്തതായ അത്ര ശ്രേഷ്ഠമായ ഒരു ദാനം യേശു ക്രിസ്തു. ക്രിസ്മസ് എത്രമാത്രം സന്തോഷത്തിന് കാരണമാകുന്നതിൻ്റെ വിഷയം ഇതാണ്. ഇത് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഇത് ദാനത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് സമയത്ത് നമ്മൾ ദാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഒരു വർഷം ആയുസ്സിൽ എനിക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. 25-ാം തീയതി ഞങ്ങളുടെ കുടുംബത്തിലെ ക്രിസ്മസ് ട്രീ എടുക്ക് വന്നിരുന്ന് ഓരോരുത്തർക്കും ലഭിച്ചതായ പാക്കറ്റുകൾ തുറന്ന് സന്തോഷിച്ച് തന്നെ പോകും. പക്ഷെ ഈ ദാനങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ, പറഞ്ഞാൽ തീരാത്ത ദാനമാകുന്ന ക്രിസ്തു. അപ്പോൾ ഇത്രമാത്രം വലിയ ദാനമാണ് ദൈവം തന്നതെങ്കിൽ ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ഹൗ ഷാൽ വി റെസ്പോണ്ട് ടു ദിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗ്രേഷ്യസ്ലി ഗിവൻ ടു അസ്? മൂന്ന് കാര്യങ്ങൾ വേഗം പറഞ്ഞു നിർത്താം. ഒന്ന്, ലവ് ദ ഗിവർ ആൻഡ് ലവ് ദ ഗിഫ്റ്റ്. ദാനം തന്ന ദാതാവിനെയും ദാനമായി ലഭിച്ച ദാനത്തെയും സ്നേഹിക്കുക. ലവ് ഗോഡ് ദ ഫാദർ ആൻഡ് ലവ് ജീസസ് ക്രൈസ്റ്റ്. നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച് നമുക്ക് വേണ്ടി പുത്രനെ തന്ന ആ പിതാവ്. യോഹന്നാനുസുവിശേഷം 3:16 അതല്ലേ പറയുന്നത്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു തൻ്റെ പുത്രനെ, ഏകജാതി പുത്രനെ കൊടുപ്പാൻ തക്കവണ്ണം. ആ പിതാവിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്വർഗത്തിലെ സകല അനുഗ്രഹ സകല പദവികളും വിട്ട് താഴെ ഭൂമിയിൽ പരിമിതിയുള്ള മനുഷ്യനായി ഇറങ്ങി വന്ന ആ പുത്രനെ നാം സ്നേഹിക്കേണ്ടതല്ലേ? യോഹന്നാൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4:19 പറയുന്നുണ്ട്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. മുള്ളിൽ പറയുന്നുണ്ട് സ്നേഹം എന്താണെന്ന്. ബേദലയും പുൽക്കൂട് മുതൽ കാൽവരി ക്രൂശ് വരെയാണ് സ്നേഹത്തിൻ്റെ നിർവചനം നാം കാണുന്നത്, സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് നാം കാണുന്നത്, നേർക്കാഴ്ച കാണുന്നത്. എന്നിട്ടിപ്പോൾ യോഹന്നാൻ പറയുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. സ്നേഹിക്കപ്പെടുവാൻ യോഗ്യത ഉണ്ടായിട്ടല്ല, നാം നല്ലവരായിട്ടല്ല. ഹോസന പൗലോസ് റോമലയൻ 5-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, അബദ്ധരായിരുന്നപ്പോൾ, മാത്രമല്ല ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. അത്രമാത്രം സ്നേഹിച്ച പിതാവിനെ നാം സ്നേഹിക്കേണ്ടേ? തീർച്ചയായും. ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനായി ഇറങ്ങി വന്ന പുത്രനെ, മനുഷ്യനായി തീർന്ന ആ ദൈവപുത്രനെ നാം സ്നേഹിക്കേണ്ടതല്ലേ?
തീർച്ചയായും സ്നേഹിക്കും. അതുകൊണ്ട് 2021 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒമിക്രോണിൻ്റെ ആ ഭയാനകമായ ആ വരവിനെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ഈ കാരണത്തിൽ ക്രിസ്മസ് ആഘോഷം നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്, കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കും. എന്നെ സ്നേഹിച്ച ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കും. എന്നെ സ്നേഹിച്ച് താഴെ വന്ന് മനുഷ്യനായി ജീവിച്ച് നമ്മേക്കാൾ ദരിദ്രനായി ജീവിച്ച് നമ്മളാരും അത്രയും ദരിദ്രത്തിൽ ജീവിച്ചിട്ടില്ല. അത് പൗലോസ് പറയുന്നുണ്ട്, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ. 2 കൊരിന്ത്യർ 8:9 സാധു കൊച്ചുദ്ദേശം അതാ പറ പാടിയത്, അരക്കാശനും മുതലില്ലാതെ വഴിയാധാരമായി നടന്ന ആ കർത്താവിനോട് നമുക്ക് പറയണ്ടേ, ലോർഡ് ഐ ലവ് യു, എനിക്കങ്ങേ സ്നേഹം ആ കർത്താവേ എന്ന് നാം പറയണം. രണ്ടാമത്തെ പ്രതികരണം യോഹന്നാൻ പറയുന്നുണ്ട്, അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. He did not mince words. ശക്തമായ ഭാഷയിൽ ആ പറഞ്ഞത്, അവൻ കള്ളനാകുന്നു കൊലപാതകനാകുന്നു. മറ്റുള്ളവരെ നാം സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:11 വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ലവ് വൺ അനദർ. ഇന്ന് കേരളത്തിന് പറ്റിയ ഗതികേട് എന്താണ്? ഇന്ന് സ്നേഹത്തിന് ദൗർലഭ്യമല്ലേ ഉള്ളത്? ഇന്ന് ഭക്ഷണ ദൗർലഭ്യമില്ല, വെള്ളത്തിന് വലിയ ദൗർലഭ്യമൊന്നുമില്ല, പെട്രോളും ഡീസലും ദൗർലഭ്യമില്ല. ഇത്രയും വില കൂടിയിട്ടും അത് ആവശ്യത്തിനുണ്ട്, വാങ്ങാൻ കാശുമുണ്ട്. പക്ഷെ ഇന്നുള്ള ഏറ്റവും വലിയ ദൗർലഭ്യമാണ് എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ ദൗർലഭ്യമാണ്. ഇന്ന് സ്നേഹമില്ല. 9 മാസം വഹിച്ചു കൊണ്ടിരുന്ന കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ ചുട്ടുകരിക്കാൻ അത് സാധിക്കാതിരുന്നപ്പോൾ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന അമ്മയുള്ള കേരളം, ഭർത്താവിനെ കൊട്ടേഷൻ നടത്തിക്കൊണ്ട് കൊല്ലിക്കുന്ന ഭാര്യമാരുള്ള ദേശം, ഭാര്യയെ കുത്തിക്കൊല്ലുന്ന ഭർത്താക്കന്മാരുള്ള ദേശം, മാതാപിതാക്കളെ നിഷ്കരണം തല്ലി ചതിക്കുന്ന മക്കളുള്ള ദേശം, ഇവിടെ സ്നേഹത്തിൻ്റെ ദൗർലഭ്യമാണുള്ളത്. അവിടെയാണ് ക്രിസ്മസിൻ്റെ സാങ്കത്യം. ക്രിസ്മസിനെ ഓർപ്പിക്കുന്നത് നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹിക്കാൻ കൊള്ളാമെന്നവരെ മാത്രമല്ല, നമ്മെ സ്നേഹിക്കാത്തവരെയും നമ്മുടെ കാഴ്ചപ്പാടിൽ സ്നേഹം അർഹതയില്ലാത്തവരെയും കർത്താവ് സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. യോഹന്നാൻ എടുത്തു ഒരു കാര്യം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 3:3 അത് പറയുന്നുണ്ട്, നമ്മളൊക്കെ സ്നേഹിക്കാൻ മിടുക്കരാണ്, പത്രം വായിക്കുമ്പോൾ സ്നേഹം തോന്നും, ന്യൂസ് കാണുമ്പോൾ സ്നേഹം തോന്നും, പ്രസംഗം കേൾക്കുമ്പോൾ സ്നേഹം തോന്നും, പിന്നെ ഭാഷണം ചെയ്യുമ്പോൾ സ്നേഹം തോന്നും. അവിടെയാണ് യോഹന്നാൻ പറയുന്നത് നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്നെ സഹോദരൻ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവൻ എങ്ങനെ വസിക്കും? 1 യോഹന്നാൻ 3:12 വായിക്കുന്നു, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലും അല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിൽ തന്നെ സ്നേഹിക്കണം. വാക്കിനാലും നാവിനാലും അല്ല സ്നേഹിക്കേണ്ടത്, സത്യത്തിലും പ്രവൃത്തിയിലും. 2021 ക്രിസ്മസ് ആഘോഷം നമുക്ക് സ്നേഹിക്കാനുള്ളതായ ഒരവസരം തരികയാണ്, സ്നേഹത്തെ പ്രദർശിപ്പിക്കാനുള്ളൊരവസരം തരികയാണ്. ഇന്ന് 24 കഴിയുകയാണ്, ഇതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് കരഞ്ഞുകൂടാ. ഇല്ലായെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവെ പറഞ്ഞുതരാത്ത ദാനം തന്ന ദൈവമേ, പറഞ്ഞാൽ തീരുന്ന ദാനമായ എന്തെങ്കിലും അധികം കൊടുക്കുവാൻ ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരണം. കോട്ടയം പള്ളത്തുനിന്ന് അങ്ങനെയുള്ള ആൾക്കാർ കാണത്തില്ലായിരിക്കാം, പക്ഷെ കണ്ണു തുറന്ന് നോക്കിയാൽ മതി, കാണും. ദരിദ്രർ നിങ്ങളുടെ മതി എപ്പോഴും ഉണ്ടെന്നാണല്ലോ ദൈവം പറഞ്ഞത്. കണ്ണു തുറന്ന് നോക്കണം. ഇന്ന് ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും, വിശ്വാസ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയൽക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിതന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുമായിക്കൊള്ളട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, സഭയായിക്കൊള്ളട്ടെ, മതമില്ലാത്തവനാകട്ടെ,
അവങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ആ കരം നീട്ടുവാൻ ഒരു അവസരം 2021 കണ്ടെത്തണം. നാളെ ഈ സമയത്തിന് മുമ്പ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. നീ കർത്താവ് മറുപടി തരാൻ താമസിച്ചുവെങ്കിൽ December 30 മുമ്പെങ്കിലും അത് ചെയ്തിരിക്കണം. കർത്താവെ, പറഞ്ഞു തരാത്ത ദാനം ലഭിച്ചിരിക്കുക, പറഞ്ഞാൽ തീരുന്ന ദാനമാകുന്ന എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ സഹായിക്കും. മൂന്നാമത്തെ പ്രതികരണം പൗലോസ് പറയുന്നു, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. താങ്ക്സ് ബി ടു ഗോഡ്. നമ്മൾ പാടുകയും ചെയ്തു, ഒരുവിൽ നമുക്ക് ആരാധിക്കാം. ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. ആരാധിക്കുന്ന പറയും നമ്മെ തന്നെ സമ്പൂർണമായി വിട്ടുകൊടുക്കുന്നതായ അനുഭവം, ദൈവസന്നിധി കീഴ്പ്പെടുന്നതായ അനുഭവം. ഗോഡ്സ് ലവ് കാനോട്ട് ബി ഡിസ്ക്രൈബ്ഡ്. സോ ഡോണ്ട് ട്രൈ ടു ഡിസ്ക്രൈബ് ഇറ്റ്. വി കനോട്ട് എക്സോസ്റ്റ് ഇറ്റ്. ദോ വി കനോട്ട് ഡിസ്ക്രൈബ് ഗോഡ്സ് ലവ്, വി ക്യാൻ ആൻഡ് വി ഷാൽ സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഫോർഗെറ്റ് അബൌട്ട് ഡിസ്ക്രിപ്ഷൻ, ബട്ട് തിങ്ക് അബൌട്ട് സബ്സ്ക്രിപ്ഷൻ. ഈ ദൈവ സ്നേഹത്തോട് നേരത്തെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഭാഷ പറഞ്ഞാൽ അത് സ്വീകരിക്കണം. കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. നമ്മുടെ കർത്താവും രക്ഷകനും ആയിട്ട് ഒരു ദൈവമൈതൃ നിലയിൽ ജീവിക്കുന്നതാണ് ദൈവസ്നേഹത്തോടും കാണിക്കേണ്ട ഏറ്റവും നല്ല പ്രതികരണം. താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് CSI ചർച്ചിൻ്റെ വള്ളം CSI ചർച്ചിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ മംഗളകരമായൊരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന ഇതാണ്, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആഗ്രഹം ഇതാണ്, കർത്താവ് ഇത്രമാത്രം എന്നെ സ്നേഹിച്ച അങ്ങേ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ സ്നേഹത്തെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അങ്ങേക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ആശംസ അറിയിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. വൺസ് അഗെയിൻ ഐ വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഗോഡ് വില്ലിംഗ് എ ബ്ലെസ്ഡ് ഹാപ്പി ന്യൂ ഇയർ 2022 ആസ് വെൽ. ഗോഡ് ബ്ലെസ് അസ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗീതം 42 ചേർത്ത് പാടാം. ഗീതം 42 പാടുന്ന സമയത്ത് മുമ്പോട്ട് കടന്നു വന്ന് നമ്മുടെ സ്തോത്ര വഴിപാടുകളെ അർപ്പിക്കാവുന്നതാണ്. ഗീതം 42
അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെ ദിവസത്തിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, സ്വന്തം പുത്രനെ ലോകത്തിനായി നൽകിയതിന് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സമത്തെയും ഞങ്ങളുടെ കാഴ്ചപ്പാടും സ്തുതിക്കുന്നവരാണ്. തിരുമുഖത്തിൽ സമർപ്പിക്കുന്നു വിദ്വാൻമാർ കാഴ്ചകളെ സ്വീകരിച്ച് അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ ഗാനാലാപനങ്ങളും സംഗീത ധ്വനികളും എപ്പോഴും നിങ്ങൾ പ്രസാദകരമായ തീരുമാനമാണ്. വെണ്ണിന്റെ മഹിമകളെ കുട്ടിക്കാലത്തൊഴുത്തിന്റെ പരിമിതിയിലേക്ക് ഇറങ്ങുന്നവരായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ഥാനത്തിരിക്കാം. ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നതിനായി കാര്യസംഘത്തിന്റെ സെക്രട്ടറി ശ്രീ കെ ജി ചൗധരിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രതികൂല വർഷമായിരുന്നു ഈ വർഷം. എന്നാൽ അതിൽ നിന്ന് അതിൻ്റെ വർഷാവസാനത്തിലേക്ക് വന്നപ്പോൾ അതിൽ നിന്നെല്ലാം മാറി കോവിഡിൻ്റെ വ്യാപനമൊക്കെ കുറഞ്ഞു. നമുക്കെല്ലാവർക്കും ഈ ആലയത്തിൽ കടന്നു വരുവാനും ഈ കരോൾ പങ്കെടുക്കുവാനും സർവശക്തനായ ദൈവം നമുക്കിടയാക്കി. അതോർത്ത് ഞാൻ ആദ്യമേ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദിയും കരയേറ്റുകയാണ്. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഇന്ത്യ ഫോർമർ പ്രിസൈഡിംഗ് ബിഷപ്പ് റൈറ്റ് റവർ ഡോക്ടർ സി വി മാത്യു തിരുമേനിയാണ്. നമ്മുടെ ഈ കരോൾ ആരായിരിക്കണം മുഖ്യ സന്ദേശം നൽകണം എന്നത് എന്ന് അച്ഛൻ ആലോചിച്ചപ്പോൾ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ അഭിമന്യ തിരുമേനിയുടെ പേര് പറഞ്ഞത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അത് ലഭിക്കുമോ എന്നറിയത്തില്ല എങ്കിലും അച്ഛൻ ബന്ധം വിളിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും അച്ഛൻ വിളിക്കുകയും തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടേക്ക് കടന്നു വരികയും ചെയ്തു. നല്ല അനുഗ്രഹപ്രദമായ ഒരു മെസ്സേജാണ് നമുക്ക് നൽകിയത്. സ്നേഹത്തിനെ കുറിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം അതെങ്ങനെ പകരണം എന്ന് നമ്മളെ ആ പ്രസംഗത്തിൽ കൂടി കേൾപ്പിച്ചു. നമ്മള് പരസ്പരം ഷെയർ ചെയ്യണം. മനുഷ്യരൂപമെടുത്ത് കർത്താവ് നമ്മളിൽ ഒരുവനായി പാർത്ത് സ്നേഹവും സഹോദര്യവും എല്ലാം നമ്മളിൽ നമ്മളെ കാണിച്ചു തന്നു. അത് മറ്റുള്ളവർക്ക് പകരുന്നത് എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ കൂടി നമ്മൾക്ക് അനുഗ്രഹപ്രദമായ ഒരു സന്ദേശം നൽകിയ അഭിമന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടവകയുടെ ഗായക സംഘത്തിൻ്റെയും ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഗേതമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഇന്ന് ശുശ്രൂഷകൾക്ക് എല്ലാ ഈ കരോളിനെ സംബന്ധിച്ചും ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടവക വികാരിമാരാണ്. ഇടവകയുടെ വികാരി റവറൻഡ് വർക്കി തോമസ് അച്ഛൻ, സഹവികാരി സബി മാത്യു അച്ഛൻ. നമുക്കറിയാം ഈ ഒരാഴ്ച കാലം അച്ഛന്മാർ രണ്ടുപേരും ഈ നമ്മുടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഈ കരോളുമായിട്ടുള്ള പ്രാക്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനും ഇതിനുമില്ല. അച്ഛൻ്റെ വളരെ വലിയ പങ്ക് അച്ഛന്മാർ അത് നിർവഹിക്കുകയുണ്ടായി. രണ്ടച്ഛന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കും. ഈ ഗായക സംഘത്തെ പരിശീലിപ്പിച്ചത് കൊയർ മാസ്റ്റർ ആയിരിക്കുന്ന ശ്രീ ആൽബിൻ ജോൺ കുര്യനാണ്. ആൽബിൻ ജോൺ കുര്യൻ നമുക്കറിയാം
ഈ കരോളിൻ്റെ പരിശീലനത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റുകയും അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഗായക സംഘങ്ങൾ ആൽബിന് വേണ്ടതായിട്ടുള്ള കരുത്ത് നൽകിയുണ്ടായി. ധൈര്യമായിരിക്കുക, ഇതിനു മുമ്പ് തന്നെ അത് എല്ലാം കുറയും. ആ പ്രതീക്ഷയോടുകൂടി ആൽബിൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും വളരെ മനോഹരമായ രീതിയിൽ ഈ ഗായക സംഘങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഓർഗനിസ്റ്റായിരിക്കുന്ന ആൽബിൻ ജോൺ കുര്യനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഗായക സംഘത്തിന് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ടതായിട്ടുള്ള സഹായങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ വിമൽ കുര്യൻ സാറാണ്. സാറിൻ്റെ ജോലി തിരക്കിലും ആൽബിനെ മേലാതെ ഇരുന്ന സമയങ്ങളിലും ഒക്കെ ഇവിടെ കടന്നു വരികയും പാട്ട് വേണ്ട വിധത്തിൽ പഠിപ്പിക്കുകയും സഹായിക്കുകയും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായി. സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓർഗനിസ്റ്റ് നമുക്കറിയാം, ഓർഗനിസ്റ്റുമാരായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ചെയ്തിരിക്കുന്നത് സാമുവൽ കുര്യൻ റോയ്. നമുക്കറിയാം പുതുതായിട്ട് നമുക്കൊരു ഓർഗനിസ്റ്റിനെ നമുക്ക് മെനഞ്ഞെടുക്കണം എന്ന് അച്ഛന്മാരും എല്ലാവരും കമ്മിറ്റി അംഗങ്ങളും എല്ലാം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുവലിനെ ട്രെയിൻ ചെയ്തു. വളരെ മനോഹരമായ രീതിയിൽ സാമുവൽ ആ ദൗത്യം ഏറ്റെടുത്ത് നല്ല മനോഹരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. സാമുവൽ കുര്യൻ റോയിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ഓർഗനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, വിദേശത്തായിരുന്നു, നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ജോർജാന്റെ മരുമകനാണ് അദ്ദേഹം. നമ്മുടെ ഓർഗനിസ്റ്റായിരുന്നു അദ്ദേഹം. അവധിക്കാലം ആഘോഷിക്കാൻ വന്നു. നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും നമ്മളോടൊപ്പം ഇവിടെ വന്ന് കടന്നു വന്ന് പാട്ടുകൾക്ക് ഓർഗൻ വായിക്കുകയും സഹായിക്കുകയും ചെയ്ത ക്രിസ് ഡീൻ തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ആരാധനയ്ക്ക് പാഠം വായിച്ച് സഹായിച്ചത് ഗായക സംഘങ്ങളായ രണ്ടുപേരാണ്. ഒന്ന് ജോസഫ് ഏലിയാസ് ആണ്. ജെമ്മും ഇതുപോലെ തന്നെ നമ്മുടെ ഗായക സംഘത്തിന്റെ അംഗമായിരുന്നു. ജെമ്മ ജോലി സംബന്ധമായിട്ട് മറ്റൊരു സംസ്ഥാനത്താണ് ജോലി നോക്കുന്നത്. അവധിക്ക് വരികയും കുറഞ്ഞൊരു സമയം കൊണ്ട് ഈ ഗാനങ്ങളെല്ലാം പഠിക്കുകയും നമ്മുടെ ഗായക സംഘത്തോടൊപ്പം പാടുകയും അതുപോലെ തന്നെ പാഠം വായിക്കുവാൻ സഹായിക്കുകയും ചെയ്ത ജെമ്മിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രൊഫസർ ആഷ. ആഷ ഗായക അംഗമാണ്. ആഷയാണ് രണ്ടാം പാഠം വായിച്ചത്. ആഷയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഈ കരോളിനോടനുബന്ധിച്ച് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ ഏകദേശം രണ്ടാഴ്ചയോളം ഈ ദേവാലയത്തിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം അവര് രാത്രിയിലും പകലുമൊക്കെ ശരിക്ക് പ്രയത്നിച്ചു. അതാണ് ദേവാലയത്തിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം, നല്ല മനോഹരമായ രീതിയിലാണ് എലിമിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സ്റ്റാർ നിർമ്മിച്ചു. അതുപോലെ തന്നെ നമ്മൾ കണ്ടു കയറി വരുന്ന സ്ഥലത്ത് രണ്ടു മൂന്ന് മാനിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളാണ്. ഈ ദേവാലയത്തിൻ്റെ അകമെല്ലാം മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നതും ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളാണ്. അവരുടെ കൂട്ടായ്മയുടെ ശ്രമവും ഫലവുമായിട്ടാണ് ഇത്രയും മനോഹരമായി ദേവാലയം ഇന്ന് നല്ല രീതിയിൽ അലങ്കരിക്കുവാൻ സാധിച്ചത്. അവർ ചെയ്ത സേവനങ്ങൾക്ക് യുവജന പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ വർഷവും നമ്മൾ എലിമിനേഷൻ ചെയ്യാറുണ്ട്. എന്നാൽ അതിനൊരു നമുക്കറിയാം വിവിധ
നിറങ്ങളിലുള്ള ബൾബുകളാണ് നമ്മൾ എല്ലാ വർഷവും ഇടാറുള്ളത്. എന്നാൽ അതിനൊരു മാറ്റം വേണമെന്ന് പറയുകയും ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തത് നമ്മുടെ ട്രഷറർ ബിജു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമാണ്. അത് ഏറ്റെടുക്കുകയും അവർ അത് നല്ല രീതിയിൽ അത് ഇവിടെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അത് എലിമിനേഷൻ ചെയ്തിരിക്കുന്നത് മെട്രോ എന്ന പാറമ്പുഴക്കാരാണ്. അവരോടും ബിജുവിനോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയുന്നു. നമ്മൾ ഗാനങ്ങൾ പാടിയാലും സംശിഷ്ടത്തിൽ കൂടിയാണ് അത് ഏറ്റവും മനോഹരം ആക്കേണ്ടത്. ആ ദൗത്യം നമ്മൾ ഏൽപ്പിച്ചത് ഏറ്റെടുക്കുകയും ചെയ്തത് ബിജു സോങ്സ് പൂന്തുരത്താണ്. അതിൻ്റെ ഓപ്പറേറ്റർമാരോടും അതിൻ്റെ ഓണർമാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഇത് തുറക്കാനും അടയ്ക്കുവാനും നമുക്ക് വേണ്ടതായിട്ടുള്ള ഒത്തിരി സഹായങ്ങൾ ചെയ്തിരുന്ന നമ്മുടെ ശുശ്രൂഷകരായിട്ടുള്ള കുഞ്ഞുമോനും മോനുമാണ്. അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഗായക സംഘത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും എന്ത് ചോദിച്ചാലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളാണ്. ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ ഈ അവസരത്തിൽ ഈ ഇതിൻ്റെ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ വളരെയധികം സഹായം അവരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇവിടെ ഇടവക ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്നോടൊപ്പം ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭ തോമസ് ആണ്. ശോഭയെ നമുക്കറിയാം, പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയുടെ ജീവനാണ്. ശോഭ നമുക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഫോട്ടോസ്റ്റാറ്റ് പോലും ശോഭ കോട്ടയത്തു നിന്ന് എടുത്തു കൊണ്ടുവന്നാണ് ഇവിടെ എല്ലാവർക്കും വിതരണം ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു സെക്രട്ടറിയാണ് ശോഭ. ശോഭയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഗാനാലാപനം മികച്ചതാക്കാനായിട്ട് സഹായിച്ചത് ഇവിടുത്തെ ഗായക സംഘാംഗങ്ങൾ ഓരോരുത്തരാണ്. നമ്മൾ കണ്ടു ഗ്രൂപ്പായിട്ട് പാടി, അതുപോലെ തന്നെ അവര് ഫാമിലിയായിട്ട് പാടി, ഒറ്റയ്ക്ക് പാടി, പലതായിട്ട് അവർ പാടി. എല്ലാം ഈ ഗായക സംഘത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്, കൂട്ടായ്മയാണ്. ഇത്ര മനോഹരമായ ഗാനങ്ങൾ ആരംഭിക്കുവാൻ തക്കവണ്ണം അവരെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതുപോലെ ഈ കോവിഡിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിലും ഇത്രയും ആൾക്കാർ ഇടവകകളും ഇടവകയ്ക്ക് പുറത്തുള്ളവരുമായിട്ട് അനേകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഗാനസാലാപനം കേൾക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കും. വീണ്ടും ഒരു നന്ദി പ്രകടനത്തിന് ഞാൻ മുതിരുന്നില്ലായെങ്കിലും നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വചന ശുശ്രൂഷ ഏറ്റവും ആഴമേറിയ അനുഭവം നമ്മൾക്ക് പകർന്നു തന്ന അഭിയന്ന തിരുമേനോടുള്ള ആവശ്യം കൂടെ നന്ദിയും സ്നേഹം ദൈവയുടെ നാമത്തിൽ അറിയിക്കുന്നു. തിരുമേനിയുടെ തുടർന്നുള്ള ശുശ്രൂഷയും സർവശക്തനായി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. കൊയർ മാസ്റ്ററും കൊയർ സെക്രട്ടറിമാരും കൊയർ അംഗങ്ങളും ഓർഗനൈസ്റ്റും എല്ലാവരും ചേർന്ന് കൊയറംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ദീർഘനാളുകളെ പ്രാക്ടീസിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് മനോഹരമായിട്ടുള്ളൊരു ഗാന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിച്ചത്. ഒരു നിമിഷം ഗായക സംഘാംഗങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഗായക സംഘാംഗങ്ങൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. തീർച്ചയായിട്ടും അവരുടെ ഈ ശുശ്രൂഷയെ നമ്മാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെല്ലാവരും ഇവിടെ കരങ്ങൾ കൊട്ടി നമ്മുടെ ഈ ഗായക സംഘത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇരിക്കാം. നമ്മുടെ യുവജനാംഗങ്ങൾ ഓർമ്മിച്ചതുപോലെ വളരെ മനോഹരമായിട്ട് ദേവാലയത്തിൻ്റെ പരിസരവും
ഒക്കെ അലങ്കരിച്ചു. ദീർഘ ആഴ്ചകളുടെ പരിശ്രമമാണ്. അവർ ഇപ്പോഴും പല കാര്യങ്ങളുടെ ക്രമീകരണമായിട്ട് ദേവാലയത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അവരെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇത്രയധികം ആളുകൾ കടന്നു വന്നത് ഇടവയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷത്തിൻ്റെ അനുഭവമാണ്. കടന്നു വന്ന എല്ലാവരുടെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകളും ചുറ്റുമുള്ള ഇടവകയിലെ മറ്റേ ഇടവകളിലുള്ള അംഗങ്ങളും നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഐ ഓൾസോ അക്നോളജ് ദ പ്രസൻസ് ഓഫ് പീറ്റർ ഷ്രോപ്ഷയർ ഇംഗ്ലണ്ട് ഹു ഈസ് വിസിറ്റിംഗ് കേരള ആൻഡ് നൗ സ്റ്റേയിങ് ഇൻ എ നിയർ ബൈ റിസോർട്ട് പഴം. ഐ തിങ്ക് ഹി വാസ് വിത്ത് അസ് ആൻഡ് ഐ വെൽക്കം ഹിം ഓൺ ബിഹാഫ് ഓഫ് സെൻറ്റർ ഓഫ് ദ ബാപ്റ്റിസ്റ്റ് എസ് ഐ ചർച്ച്. താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ് ആൻഡ് ഐ ഗോഡ് കണ്ടി ടു ബ്ലസ് യു. നാളത്തെ ശുശ്രൂഷയുടെ ക്രമീകരണം ഓർമ്മിപ്പിക്കട്ടെ. നാളെ രാവിലെ 7 മണിക്ക് ക്രിസ്മസ് ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാകുന്നു. ഇടവകളിലൊക്കെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് ക്രിസ്മസ് ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസ്കൃത ശുശ്രൂഷയോടുകൂടി ആരാധനയും ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പീസ് കേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമുക്ക് ഈ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോർജ് മാത്യു പ്രിയ റോയിച്ചാൻ കിഴക്കേക്കര ആണ്. റോയിച്ചാറിൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ കേക്ക് സ്പോൺസർ ചെയ്യുക മാത്രമല്ല, നമ്മൾ ദീർഘനാളുകളായി ചെയ്യുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ ദേവാലയത്തിന് ചുറ്റും നമ്മുടെ ഇടവാമിൽ താമസിക്കുന്നതായ വിവിധ ഇടങ്ങളിലുള്ള നിർദ്ധനരായിട്ടുള്ള 10 കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ഒരു ക്രിസ്മസ് സമ്മാനം നൽകുന്ന ഒരു പതിവുണ്ട്. അതിനാവശ്യമാകുന്ന കേക്കും പണവും ഈ വർഷം നമുക്ക് സ്പോൺസർ ചെയ്തത് ജോർജ് മാത്യു കിഴക്കേക്കരയാകുന്നു. പ്രിയ ജോർജ് മാത്യു കിഴക്കേക്കരയുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവരുടെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവസാനിച്ചാലോടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കേക്കുകൾ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹത്തോടെ വഴി നടത്തുന്നതാകട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്നുള്ള മഹിം പോലെ പാടുകയും ചെയ്യും. ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. Thank you.
മുഖേ പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാമയനായ ദൈവമേ, നിന്റെ ജ്ഞാനത്താലും സ്നേഹത്താലും ലോകത്തെ സൃഷ്ടിച്ച നിന്റെ സമർത്ഥമായ കൃപയാൽ ഞങ്ങൾ നിർമ്മിക്കുന്നു. സമാധാന പ്രഭുവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഞങ്ങളുടെ ഈ പാപലോകത്തെ നേടിയെടുക്കുകയും ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തുവല്ലോ. സമാധാനത്തിന് യഥാർത്ഥ ബോധമായ തീരുമാനം ഞങ്ങൾ എന്റെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദേവമായി ജീവിച്ചു വാഴുന്നു.
ദിവസമായിട്ട് തുടരുന്നതാണ്.